കേരളത്തിലെ ആദിവാസി ഊരുകളിൽ ഒരു മാസത്തിനകം 100% വാക്സിനേഷൻ നടപ്പാക്കുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. ആദിവാസി മേഖലയ്ക്ക് മുൻഗണന നൽകി വാക്സിൻ എത്തിക്കുമെന്നും വീണ ജോർജ് പറഞ്ഞു. അട്ടപ്പാടി കോട്ടത്തറ ട്രൈബൽ ആശുപത്രിയിലെ അവലോകന യോഗത്തിന് ശേഷം സംസാരിക്കുകയായിരുന്നു മന്ത്രി. ആദിവാസി മേഖലകളിലെ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾ നേരിട്ട് വിലയിരുത്താനാണ് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് അട്ടപ്പാടിയിലെത്തിയത്. കോട്ടത്തറ ട്രൈബൽ സ്പെഷ്യാലിറ്റി ആശുപത്രി സന്ദർശിച്ച ശേഷം അവലോകന യോഗം വിളിച്ചു ചേർത്ത് കാര്യങ്ങൾ വിലയിരുത്തി. അട്ടപ്പാടിയിലെ ആദിവാസി ജനവിഭാഗങ്ങളിൽ 82% പേർക്ക് ഫസ്റ്റ് ഡോസ് വാക്സിനേഷൻ പൂർത്തിയാക്കിയിട്ടുണ്ട്. കോട്ടത്തറ ആശുപത്രിയിൽ ഓക്സിജൻ പ്ലാന്റ് സ്ഥാപിക്കും. മൊബൈൽ കോവിഡ് പരിശോധനാ യൂണിറ്റ് ആഴ്ചയിൽ ഒരിക്കൽ അട്ടപ്പാടിയിലെത്തും. കോട്ടത്തറ ആശുപത്രിയെ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയാക്കി മാറ്റാനുള്ള നടപടികളെടുക്കും. ഒരു മാസത്തിനകം കേരളത്തിലെ ആദിവാസി മേഖലയിലെ വാക്സിനേഷൻ 100% പൂർത്തിയാക്കുകയാണ് ലക്ഷ്യം. ഒരു മാസത്തിനുള്ളിൽ നമ്മുടെ അട്ടപ്പാടിയിലെ ട്രൈബൽ പോപ്പുലേഷനെ പൂർണ്ണമായിട്ട് വാക്സിനേറ്റ് ചെയ്യാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അടുത്ത ഒരു മാസത്തിനുള്ളിൽ. പ്രതികൂല സാഹചര്യങ്ങളെ മറികടന്ന് ആദിവാസി മേഖലകളിലെ വാക്സിനേഷനും കോവിഡ് പരിശോധനയുമെല്ലാം നടത്തുന്ന ആരോഗ്യ പ്രവർത്തകരെ മന്ത്രി അഭിനന്ദിച്ചു. പുതൂറൂരിലെ സാമൂഹിക അടുക്കളയും പുതൂർ കുടുംബാരോഗ്യ കേന്ദ്രവും സന്ദർശിച്ചു. അഗളി സാമൂഹികാരോഗ്യ കേന്ദ്രത്തിലെ കേന്ദ്രീകൃത ഓക്സിജൻ വിതരണ യൂണിറ്റിന്റെ ഉദ്ഘാടനം മന്ത്രി നിർവഹിച്ചു. കൈരളി ന്യൂസ്, പാലക്കാട്.